തലമുടി മാലിന്യങ്ങൾ അമിനോ ആസിഡാക്കി കുപ്പിയിലാക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യ പദ്ധതി കണ്ണൂർ മാതമംഗലത്ത് ആരംഭിക്കുന്നു. എരമം കുറ്റൂർ പഞ്ചായത്തിലെ 16 ഏക്കർ സ്ഥലം ഇതിനായി ഏറ്റെടുത്തിട്ടുണ്ട്. 25 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന മുടിമാലിന്യങ്ങൾ സംസ്കരിച്ച് സമ്പൂർണ്ണമായി മുടിമാലിന്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഹരിത കേരള മിഷൻ സ്വകാര്യ കമ്പനിയുമായി ചേർന്നുകൊണ്ട് മുടിയിൽ നിന്നും അമിനോ ആസിഡ് വേർതിരിക്കുന്നതാണ് പദ്ധതി. സംസ്ഥാനത്ത് പ്രതിവർഷം 150 മെട്രിക് ടൺ മുടിമാലിന്യം ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. ഇതെല്ലാം റോഡരികിലും പുഴകളിലും വലിച്ചെറിയുകയാണ് പതിവ്. ചിലപ്പോൾ മുടി കത്തിച്ച് അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകുന്നു. പണം ഈടാക്കി മുടി ശേഖരിച്ച് വഴിയിൽ തള്ളുന്ന നിരവധി ഏജൻസികളും വ്യക്തികളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് സംസ്കരണത്തിന് കൊണ്ടുപോകാനാണ് എന്ന് ധരിപ്പിച്ചാണ് ഇത് ശേഖരിക്കുന്നത്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളൊന്നും ഇത്തരം സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നില്ല. കേരളത്തിൽ നിന്നും ഇത്തരം മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നിരോധനവുമുണ്ട്. മുടിമാലിന്യത്തിൻ്റെ മറവിൽ വാഹനങ്ങളിൽ കഞ്ചാവും ലഹരി മരുന്നുകളും കടത്തുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കണക്കെടുത്താണ് കണ്ണൂരിൽ ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നതെന്ന് ശുചിത്വ മിഷൻ സാങ്കേതിക സമിതി അംഗം ഡോക്ടർ PV മോഹനൻ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് പ്രതിവർഷം ഏകദേശം 180 മെട്രിക് ടൺ മുടിമാലിന്യം ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. നമ്മുടെ ബാർബർ ഷോപ്പുകളിലെയും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ ഷോപ്പുകളിലെയും മുടികളെല്ലാം തന്നെ ഇന്ന് പല ഏജൻസികൾ ശേഖരിച്ച് പൊതുവഴിയിൽ തള്ളുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് അന്യസംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വ്യാജേന ഈ മുടിയെല്ലാം തന്നെ തോടുകളിലും പുഴകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വലിച്ചെറിയുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് കണ്ണൂർ ജില്ലയിലുള്ള പുതിയ ഒരു പദ്ധതി. അതായത് മുടി മുഴുവൻ സംസ്കരിച്ച് അമിനോ ആസിഡാക്കി മാറ്റുന്ന ഒരു ആധുനിക രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾ കേരള ബാൾബസ് അസോസിയേഷൻ, ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സംഘടനകളും ഇതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ബാർബർ ഷോപ്പുകളിലുള്ള മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന നിലയിലാണ് വിദേശ മലയാളികളുടെ കൂട്ടായ്മയിൽ ഏകദേശം 8 കോടി രൂപ മുതൽ മുടക്കി കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്ത് ഒരു പ്ലാന്റ് വരുന്നത്. മുടിയെ മുഴുവൻ സംസ്കരിച്ച് അമിനോ ആസിഡാക്കി മാറ്റുന്ന വളരെ ശാസ്ത്രീയമായ ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജി സത്യത്തിൽ ഒരു യൂറോപ്യൻ ടെക്നോളജിയാണ്. ഏകദേശം 40 ലക്ഷം രൂപ ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. യാതൊരു മാലിന്യവും ഇല്ലാത്ത രീതിയിലുള്ള വളരെ ശാസ്ത്രീയമായ ഒരു എൻസൈം ട്രീറ്റ്മെന്റ് വഴിയാണ് അമിനോ ആസിഡാക്കി മാറ്റുന്നത്. അമിനോ ആസിഡ് തന്നെ വേർതിരിച്ചെടുത്ത് ചെടികൾക്ക് ആവശ്യമായ ജൈവ വളമാക്കി മാറ്റുകയാണ്. ഇതിന് പ്രിസിഷൻ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ ഗ്രീൻഹൌസ് ഫാമിംഗ്, പോളിഹൌസ് ഫാമിംഗ് ഇങ്ങനെയുള്ള കൃഷികൾക്ക് ജൈവവളമായിട്ട് ഈ അമിനോ ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം മുടി ലഭിച്ചാൽ മാത്രമേ ഈ പ്ലാന്റ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഇതിന്റെ ശേഖരണം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. എല്ലാ ജില്ലകളിലും ഗോഡൌണുകൾ ഉണ്ടാക്കുകയും അവിടെ ശേഖരിക്കുന്ന മുടികൾ പ്ലാന്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചു വരുന്നത്. 6 മാസം കൊണ്ട് തന്നെ ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുടി ശേഖരണം അടുത്ത ആഴ്ച തന്നെ കണ്ണൂർ ജില്ലയിൽ സംസ്ഥാനതല അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്.